നമസ്കാരം. മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളായിട്ടുള്ള കർമ്മബന്ധങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ അഥവാ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുവാനോ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും. എന്നാൽ അതെല്ലാം ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിക്ക് എത്തിക്കുവാനിടയുണ്ട്. ആയതുകൊണ്ട് വളരെ ആത്മനിയന്ത്രണം, ആത്മസംയമനം എന്നിവ ആദ്യത്തെ പകുതിയിൽ വളരെ നിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളാണ് വേണ്ടിവരിക. അനാവശ്യമായിട്ടുള്ള ആധികളെല്ലാം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അന്തിമ നിമിഷത്തിൽ ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. ഒരു പക്ഷെ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും ഗുരു കാരണവന്മാർ നിർദ്ദേശിക്കുന്നതും അനുകൂലമായി തീരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതൊക്കെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഒഴിവാക്കേണ്ടതാണ്. ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം വളരെ കുറയുവാനാണ് യോഗമുള്ളത്. ഔദ്യോഗികമായുള്ള അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവധി ദിനങ്ങളിലും ചില ദിവസങ്ങളിൽ രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പലപ്പോഴും കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കാതെ നോക്കണം. അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ നിയന്ത്രിക്കേണ്ടതാണ്. രണ്ടാമത്തെ പകുതിയിലാണെങ്കിലോ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിട വരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം ഉണ്ടാകും. മാതാപിതാക്കളും ഗുരു കാരണവന്മാരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഫലപ്രാപ്തി നേടുവാനും ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഇടയുണ്ട്. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെക്കൊണ്ട് ആദ്യത്തെ പകുതിയിൽ വിദേശയാത്രയ്ക്ക് തടസ്സങ്ങളുണ്ടാകുമെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ അത് ഫലപ്രാപ്തി നേടുവാനും മാസത്തിൻ്റെ ഒടുവിൽ വിദേശയാത്രയ്ക്ക് പുറപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ഇതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും മൂലനക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.